റബ്ബു സുബ്ഹാനഹു വതആല സൃഷ്ടി ചരാചരങ്ങളിൽ വെച്ചിട്ടുള്ള എല്ലാ ഹഖായിഖ് അസ്റാറുകൾ ഉൾക്കൊള്ളുന്ന ഹൃദയമായി തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തണം. അത് തന്നെ സൂക്ഷ്മതയുടെ വഴിയിലാവണം. അതുപോലെ തന്നെ വലിയ വലിയ അസീമത്തുകൾ നമ്മൾ ചെയ്തു തീർക്കണം. അസീമത്തിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇത്ര എണ്ണം, ഇത്ര ദിവസം, ഒരു ദിവസത്തിന് എന്നുള്ള പ്രത്യേകമായ അസീമത്തുകൾ ചെയ്ത് തീർത്ത് അതിനാണ് തരീഖത്ത് എന്ന് പറയാം. ആ വഴിയിൽ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിക്കുമ്പോൾ ഹൃദയം ലംഘി, ഹൃദയത്തിലെ ഇരുളുകളൊക്കെ നീങ്ങി അവിടേക്ക് എന്ത് ചെയ്യും? തരീഖത്തും ഹഖീഖത്തും ഒക്കെ ഇറങ്ങി വരും. അതിന് അള്ളാഹു തആല ഹലാലായി തന്ന ഏതെങ്കിലും ഒരു മാർഗം നമ്മൾ അവലംബമാക്കി അതിന് നമ്മളെ രിസ്ക്കും നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടവരുടെ രിസ്ക്കും ഒക്കെ നടത്തി ബാക്കി വരുന്നത് ദാനം ധർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഇത്തരക്കാർ, ഇങ്ങനത്തെ സാലിക്കീങ്ങൾ ആദ്യമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു വസിയ്യത്താണ് തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധിയാണ്. കഴിഞ്ഞ കാല ജീവിതത്തിനെ സംബന്ധിച്ച് സംഭവിച്ച അപാകതകളെ സംബന്ധിച്ച് കേരിച്ച് പൊട്ടിക്കരയുകയും ദോഷങ്ങളിൽ നിന്ന് 100% പൂർണമായി ഇഖ്ലാ ചെയ്യ നഫ്സിനെ പറ്റി പറിച്ചൊഴിവാക്കുകയും ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. ഈ നിലക്ക് തൗബ ചെയ്യുക. അതോടൊപ്പം അസീമത്തിന്റെ ഭാഗമായി രാവിലെ 100 ഇസ്തിഗ്ഫാർ, വൈകുന്നേരം 100 ഇസ്തിഗ്ഫാർ, ഇങ്ങനെ പ്രത്യേകമായ എണ്ണങ്ങൾ കണക്കാക്കി ഇസ്തിഗ്ഫാറുകളും ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പോലെയുള്ള ദിക്റുകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ കിട്ടിയതായ തൗബ പിന്നീട് നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യുക, കാത്തു സൂക്ഷിക്കുക. അതെങ്ങനെ? അവയവങ്ങളൊക്കെ സൂക്ഷിക്കുക, നഫ്സിനെ മുഹാസബത്ത് നടത്തുക. ഓരോ സമയങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് എന്ത് ചെയ്തു, ഇന്ന് എന്ത് പ്രവർത്തിച്ചു, ഖൈറോ ഷർറോ എന്നൊക്കെ നഫ്സിനെ വിചാരണ നടത്തുക. അത് നമ്മൾക്ക് അപാകത സംഭവിക്കലിനെ നമ്മളെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ സംഗതിയാണ് മുഹാസബത്ത്. കണ്ണ് കാത് പോലത്തെ അവയവങ്ങളെ കാത്തു സൂക്ഷിച്ച് ഉള്ള തൗബ ദായിമാക്കുകയും ചെയ്യാം. വല്ല പരീക്ഷണവുമില്ല മജ്ലിസിലോ സദസ്സിലൊക്കെ പങ്കെടുക്കൽ കൊണ്ട് ഇതിനെതിരായി ദോഷം സംഭവിക്കുന്ന വല്ല പരീക്ഷണവും നേരിട്ടാൽ ഉടനെ തന്നെ തൗബയെ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് വീണ്ടെടുക്കുക. സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഒഴിവായി ഇനി ചെയ്യൂല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങുക. അതോടൊപ്പം തന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, നമ്മളെ റിസ്ക്, നമ്മുടെ ഇന്തിഫായിന് ആവശ്യമായ റിസ്ക്, അതിൽ എന്താണോ അള്ളാഹു തന്നത് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മറ്റുള്ള ആഗ്രഹങ്ങളും പൂതികളും ഒക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കി കളയുക. ആവശ്യമില്ലാത്ത സംഗതി തേടി നടക്കരുത്. എന്നാൽ ആവശ്യമുള്ള സംഗതികൾ നേടാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകും. അതാണ് കനായത്ത്. മൂന്നാമതായി പറഞ്ഞത് സുഹൃദാണ്. സുഹൃദ് സമ്പത്തിനോടുള്ള ബന്ധം ചെയ്യാൻ മുറിച്ചു കളയാം. സമ്പത്തിനെ ഇല്ലാതാക്കലല്ല, അങ്ങനെ സമ്പത്തിനോട് മനസ്സിന്റെ ബന്ധത്തിനെ മുറിച്ചാൽ ടെൻഷൻ ഇല്ലാത്ത നല്ല തൻ്റെടുള്ള ജീവിതം ബുദ്ധി ഏറ്റവും വലിയ ബുദ്ധിമാനായി മാറും. ഈ വിഷയത്തിൽ സഹായകമാകുന്ന പെണ്ണിട്ട് അല്ലാത്ത പെണ്ണിനെ തെറുക്കി അസൂബാവുക. അതുപോലെ തന്നെ ദുന്യാവിനെ വല്ലാതെ ഹുബ് വെച്ച് നടന്നാൽ അവൻ കള്ളുപിടിച്ച വസ്താന്റെ മാതിരിയാവുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. രക്ഷയുടെ വിജയയുടെ എന്നുള്ള ടെൻഷൻ തീർന്ന നേരം ഉണ്ടാവില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക? ആ ദുന്യാവിനെ പ്രിയം വെക്കാതിരിക്കുക. വഴിപാടിൽ സഹായമാകുന്ന പെണ്ണിട്ട അല്ലെങ്കിൽ പെണ്ണിട്ടാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലുള്ള സ്ഥാനമാനങ്ങൾ ഒഴിവാക്കുക, കൊതിക്കാതിരിക്കുക. എന്തെങ്കിലും സ്ഥാനമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ രുജുബു അഹങ്കാരേറ്റിരിക്കണതിന് പകരം ഉള്ളത് ഈ ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ എല്ലാ കാര്യത്തിലും തൻ്റെ ഇടത്തോടെ വർത്തിക്കുക, വിവരക്കേട് കാണിക്കരുത്.
ആരെങ്കിലും വിവരക്കേട് പ്രപഞ്ചത്തിൽ ഉണ്ടായാൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കൽവിന്റെ ഉടനാണ് സുഹൃത്ത്. ഇത് പറയുന്നത് ഈ നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ഫർള്, ഓരോരുത്തർക്കും ഫർള് അതിനാണ് ശറൈആയ പഠിക്കുക. അതഞ്ഞു പറയുന്നു മിൻഹ, ഔലിയാക്കളെ വഴിയിൽ സുരൂഖ് ഉദ്ദേശിക്കുന്നവർക്ക് ഈ വസീയത്തുകളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന വസീയത്തുകളിൽ പെട്ടതാണ് തഅല്ലുമുൽ ഇൽമി ശറൈഇ, ശറൈആയ ഇൽമിനെ പഠിക്കുക. പഠനം എന്ന് പറഞ്ഞ തഅല്ലുമു എന്ന് പറഞ്ഞ പദം കഠിനാധ്വാനം ചെയ്ത് കാലങ്ങളും സമയങ്ങളും എടുത്ത് പഠിക്കുന്നതിനാണ് തഅല്ലുമു എന്ന് പറയാം. അതിന്റെ സാങ്കേതികത്വം അങ്ങനെയാണ്, വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കാലങ്ങൾ താമസം പിടിച്ച് അല്പാൽപമായി അല്പാൽപമായി മനസ്സിലാക്കി 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 പഠിക്കുന്നതിനാണ് തഅല്ലുമു എന്ന് പറയാം. നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ആ പഠിക്കുന്ന പണ ശറൈആയ ഇൽമിനെ പഠിക്കുക. എന്താണ് ഇൽമു? രണ്ട് വിധമുണ്ട്, ശറൈഉം അല്ലാത്തതും. ശറൈഇ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹിന്റെ സഹീഹായ ഹദീസിലും വന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കാണ് മാ ശറഅല്ലാഹു ലഹും മാ ശറഅല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാം, അല്ലാഹു അവന്റെ അടിമകൾക്ക് നിയമമാക്കി കൊടുത്ത നിയമാവലികൾക്കാണ് ശറഈ. അപ്പൊ അല്ലാഹു റസൂലും നിയമമാക്കിയ ആ അറിവിനെ പഠിക്കലിന്റെയും അത് ഔലിയാക്കൾക്ക് നിർബന്ധമാണ്. ഇതാണ് നാലാമത്തെ വസീയത്ത്. തൗബയാണ് ഒന്നാമതായി പറഞ്ഞ്, രണ്ടാമതായി ഇതിൽ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്ക് കനായത്ത് ശിർക്ക് വേണം, മൂന്നാമതായി വേണ്ട സുഹൃത്ത്, ഹൃദയത്തിൽ ഇങ്ങനെ മാല് പൈസ പണം സ്ഥാനം മാനം ജനങ്ങള് ദുന്യാവ് പെണ്ണ് എന്നുള്ള ഈ കൊതി ആഗ്രഹവും കൂടി മനുഷ്യന് ഷഹവാത്തുകൾ വരാൻ സാധ്യമായ വിഷയങ്ങളെ തൊട്ടൊക്കെ ഹൃദയത്തിന്റെ ബന്ധത്തിനെ മുറിച്ചു കളയണം. നാലാമതായി വേണ്ടത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരടിമ പഠിച്ചിരിക്കൽ അത്യാവശ്യമായ കാര്യങ്ങളെ ശറൈആയ ഇൽമിനെ പഠിക്കുക. ശറൈഇ അല്ലാഹു റസൂലും പഠിപ്പിച്ചെന്ന കാര്യങ്ങൾക്കാണ് ശറൈഇ, അതിനെ പഠിക്കുക. അപ്പൊ അതിൽ ഈ ബൈത്തിൽ പറയുന്നത്, ഈ വിഷയത്തിൽ പറയുന്നത് ശറൈആയ ഇൽമ് അല്ലാഹു റസൂലും പഠിപ്പിച്ചു കൊടുത്ത വിഷയങ്ങൾ മുഴുവനും പഠിക്കൽ എന്താണ്? അത് ശറൈആയ ഇൽമ് തന്നെയാണ്. പക്ഷെ ഇവിടെ ശറൈആയ ഇൽമ് പഠിക്കൽ ഒരു ഒലിയന ആവശ്യമാണെന്ന് പറഞ്ഞ ഇൽമേന പഠിക്കൽ ഫർള്, ഐനായ ഇൽമുണ്ട്, ഓരോ ഓരോ വ്യക്തികളും പഠിച്ചു പഠിക്കൽ ഫർള്. കിഫയായ അറിവുണ്ട്, സമൂഹ ബാധ്യത, ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തു നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതിനെന്ത് ചെയ്യും? കിഫായ എന്ന് പറയും. ഇതിന് കിഫായ എന്ന് പറയും. ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കൽ അത് കിഫായാണ്, അതിനെക്കുറിച്ച് പഠിക്കലും പറഞ്ഞത് കിഫായാണ്. ആരെങ്കിലും ഉമ്മത്ത് പഠിച്ചു വെക്കണം, എന്നാൽ എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും, ആരും പഠിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്, ഇത് കിഫായ. അതിന് എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഓരോരുത്തരും പഠിക്കൽ പറഞ്ഞായത്. അതുപോലെ സുന്നത്തുണ്ട്, പഠിക്കൽ സുന്നത്തുള്ളതുണ്ട്, അതിൽ തന്നെ സുന്നത്ത് മുഅക്കദുണ്ട്, അല്ലാത്തതുണ്ട്, അങ്ങനത്തെ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പഠിക്കൽ ഹറാമായതുണ്ട്, പഠിക്കൽ കറാത്തായതുണ്ട്, പഠിക്കൽ അലാലായതുണ്ട്, പല പഠനങ്ങളുണ്ട്. ഇവിടെ ശറൈആ ഇൽമ പഠിക്കണം, ഖുർആൻ സുന്നത്തിലും വന്ന കാര്യം പഠിക്കണം എന്ന് പറഞ്ഞത് ഈ അധ്യായം കൊണ്ട് ബഹുമാനപ്പെട്ട ായ അറിവിനെ കുറിച്ചാണ് പറയുന്നത് എന്നത് ബെയ്ത്ത് ഓതുമ്പോ നമുക്ക് മനസ്സിലാവും. ബെയ്ത്തിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ശറൈആ ഇൽമിനെ പഠിക്കുക, ശറൈആ ഇൽമ ഒരു ഫർളനല്ല മാത്രല്ല, സുന്നത്തും
വാജിബും ഫർള് കിഫിയൊക്കെ ഉൾപ്പെട്ടതാണ് ശറൈഅ എന്ന് ഖുർആനു സുന്നത്തുൽ അല്ലാഹു റസൂൽ നിയമമാക്കിയ നിയമങ്ങളൊക്കെ പഠിക്കാം. ഇവിടെ പറയുന്ന കാര്യം ഈ ബാബിൽ ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിക്കുന്നവർക്ക് പഠിക്കൽ നിർബന്ധമുള്ളത് പൂർണ്ണമായിട്ടും എന്താണ് പഠിക്കൽ നിർബന്ധമുള്ളത് ഫർള് ഐനായ അറിവിനെ പഠിക്കലാണ് ഔലിയാക്കൾക്ക് ഒമ്പത് വസീയത്തുകളിൽപ്പെട്ട അറിവ് അതാണ്. ഒമ്പത് വസീയത്തുകളിൽപ്പെട്ട അറിവ് അതാണ് ശറൈഅ ഇൽമ് ഒരിക്കൽ ഫർള് ഐനായ ഇൽമിനെ പഠിക്കൽ. അത് ഞാൻ ബൈത്ത് രണ്ട് ബൈത്ത് ആ വിഷയത്തിൽ പറയുന്നത് എന്താ പറയാത്ത അല്ലമൻ ഇൽമൻ യുസഹീഹു ത്വാഅതൻ വഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുല ഹാദി സലാസതു ഫർള് ഐനിൻ ഫൈരിഫൻ വഅമൽ ബിഹാ തസൽ നജാതുൻ വഅതില. രണ്ട് ബൈത്താ പറഞ്ഞത്. എന്താ രണ്ട് ബൈത്തിന്റെ ഹാസുല്? വതഅല്ലമൻ തീർച്ചയായും നീ പഠിക്ക്, ഇൽമൻ ഒരറിവ്. എങ്ങനത്തെ അറിവ്? യുസഹിഹു ആ അറിവ് സഹിയാക്കി തരും, നന്നാക്കി തരും. ത്വാഅതൻ അല്ലാഹു തആലക്ക് വഴിപ്പെടുന്ന വഴിപാടിനെ, നിസ്കാരത്തിനെ, നോമ്പിനെ, ഹജ്ജിനെ, സകാത്തിനെ, ഒളുവിനെ, കുളിയെ, നജീസ് ശുദ്ധിയാക്കലിനെ തുടങ്ങിയ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സഹിയാക്കി തരും. സഹിയാക്കി തരുക കാരണം എന്താ? അല്ലാഹ് പഠിപ്പിച്ച നിരക്കാക്കി തരും. അല്ലാഹും അല്ലാന്റെ റസൂലും പഠിപ്പിച്ചതിനോട് യോജിച്ച നിലക്ക് അതാകും. അതാണ് സഹിയാകും. അല്ലാഹ് റസൂലും പഠിപ്പിച്ചതിനോട് യോജിച്ച് വരുന്നതിനാണ് സഹിയാകുന്ന പറയുന്നത്. അപ്പൊ വഴിപാടിനെ സഹിയാക്കി തരുന്ന നീ ചെയ്യുന്ന വഴിപാട് എന്ന് പറയും. വഴിപാടിനെ നന്നാക്കുന്ന അറിവ് കുട്ടിക്കാലത്തൊക്കെ അമലിയാത്ത് എന്ന് പറയും, ചെയ്യുന്ന അമലുകൾ. അമലിയാത്ത് പറഞ്ഞത് ഫിഖ് പറഞ്ഞത് ഒന്നാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഫിഖിൽ നീ ചെയ്യുന്ന, നിർബന്ധമായി ചെയ്യുന്ന, നീ ഫർളായി ഫർള് ഐനായി ചെയ്യുന്ന ആ ഫർള് ഐനായി ചെയ്യുന്ന ത്വാഅത്തിനെ അല്ലാഹു റസൂലും പഠിപ്പിച്ച നിയമത്തിനോട് ഒപ്പിച്ചു തരും, ആ നിലക്ക് ആക്കി തരും. അങ്ങനത്തെ ഒരു അറിവ് എനിക്ക് വേണം. നിസ്കരിക്കണം എന്ന് പഠിച്ചേച്ച പോരാ. ആ ഫർളായ നിസ്കാരം അതിൻ്റെ നിർബന്ധം എങ്ങനെ പൂർത്തീകരിക്കും എന്നത് എനിക്ക് അതിനെ കുറിച്ചൊരു അറിവ് വേണം. അങ്ങനെ വഴിപാടിനെ നന്നാക്കി തരുന്ന അറിവ് ഒരറിവ്. രണ്ട്, അഖീദത്തൻ വിശ്വാസത്തിനെ നന്നാക്കി തരുന്ന അറിവ്. വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അല്ലാഹു റസൂലും പഠിപ്പിച്ച നിയമാവലിയോട് ഒത്തുവരണം, അപ്പോഴേ അത് സഹിയാവുള്ളൂ. ഇപ്പൊ വിശ്വാസത്തിൽ തന്നെ പാടില്ലാത്ത കുറെ വിശ്വാസങ്ങളുണ്ട്. മുഅ്തസിലിയാക്കളെ വാദം, അത് ചെറലക്കായതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാഫിളിയത്ത്, മുർജിയത്ത്, കദരിയത്ത്, ഇങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് എതിരായി വരുന്ന അറിവുകൾ, എതിരായി വരുന്ന വിശ്വാസങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ അതെന്ത് ചെയ്യണം? അല്ലാഹു റസൂലും പഠിപ്പിച്ചതിനോട് ഒത്തുവരണം. അത് ഒത്തുവരാൻ വേണ്ടി അങ്ങനെ കുറെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, വിശ്വസിക്കപ്പെടുന്ന വിഷയങ്ങളിലുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞോട് തന്നെ ചിലർ പറയുന്നുണ്ട് അള്ളാഹ്ക്ക് ശരീരമുണ്ട്, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ വിശ്വാസം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തരുന്ന യഥാർത്ഥ വസ്തുതയോട് നിരക്കാത്തതാണത്, നിരക്കാത്തതാണത്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലാത്ത കുറെ വിശ്വാസങ്ങളുണ്ട്. കബറിൽ വെച്ചാൽ
ശരീരം വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ഇതുമില്ല, എല്ലാം നശിച്ചുപോയി, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഓൻക്കതുകൊണ്ട് ഫലമൊന്നും കിട്ടൂല, മരണത്തോടുകൂടിയെല്ലാം മുറിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു തരം വിശ്വാസക്കാർ. അത് സഹിയായ വിശ്വാസമല്ല. സഹിയായ വിശ്വാസം എന്താ? മരണത്തോടുകൂടി കണ്ണു തുറക്കുകയാണ്, എല്ലാ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണ് അഖിൽ സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ വിശ്വാസത്തിന് കേട് വരും. പിന്നെ റസൂലുള്ളാഹിനെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച് വിശ്വസിക്കുമ്പോ, അമ്പിയാക്കന്മാർ സാധാരണ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും പറ്റണമെന്നുള്ള ദോഷങ്ങളും തെറ്റുകളും ഒഴുക്കും പറ്റും, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്കാരുണ്ട്. അമ്പിയാക്കന്മാർ മരിച്ചാല് മറ്റുള്ളവരെ പോലെ തന്നെ ഓല ശരീരവും മണ്ണിൽ ദ്രവിച്ചു പോകും, ഇങ്ങനെ പറയുന്ന വിശ്വാസക്കാരുണ്ട്. അതൊന്നും സഹിയാകുന്ന വിശ്വാസമല്ല. സഹിയാകുന്നൊരു വിശ്വാസം അമ്പിയാക്കളെ കുറിച്ചുണ്ട്, അവര് പാപം സുരക്ഷിതരാണ്, ഏത് കാലത്തും ഒരു പാപം സംഭവിക്കൂല, അവർ മുഅ്മിനീങ്ങളായിട്ട് മാത്രമേ മരിക്കൂ, അവരെയൊക്കെ പാപങ്ങളോ ദോഷങ്ങളോ സംഭവിക്കൂല, അവരെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണ് അവരുടെ ശരീരത്തിന് നിർവീര്യമാക്കാൻ മണ്ണിന് കഴിയൂല തുടങ്ങി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിലെ സഹിയായതും സഹിയല്ലാത്തതും. അപ്പോ ഈ വിഷയത്തിൽ ഔലിയാക്കളെ വഴിയിൽ പ്രവേശിക്കുന്ന ആളുകൾ നിന്റെ അള്ളാഹുക്കുള്ള അനുസരണം എങ്ങനെ, അത് അക്ഷരാർത്ഥത്തിൽ സഹിയാകുന്ന അറിവ്. ഫിഖ് അത് ഫർളായത് ചെയ്യൽ ഫർളായ അമലുകൾ ഏതൊക്കെയാണ്, അതിന്റെ കൈഫിയത്ത് എങ്ങനെ, രൂപം എങ്ങനെ, എങ്ങനെ ചെയ്താലേ ഫർള് വീടുക, അതേമാതിരി വിശ്വാസം, ആ വിഷയത്തെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത്, എന്ത് വിശ്വസി, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ചൊരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സുന്നത്തിയമായിട്ട് ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അള്ളാഹിന്റെ സുബത്താണ്. സൃഷ്ടിയാവുമ്പോ ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറയേണ്ടി വരും, സൃഷ്ടിക്കപ്പെട്ടതല്ലേ. സിഫത്താകുമ്പോ അല്ല ഉള്ളപ്പോഴേ ഉള്ളതാണ്, അല്ല കദീമാണ്, ഖുർആനും കദീമാണ്. ഇങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അതിൽ വിശ്വാസമുണ്ട്. ഇങ്ങനെ സഹിയാകുന്ന വിശ്വാസം. അതുപോലെ തന്നെ മൂന്നാമതായി വളരെ ഗൗരവമേറിയ വിഷയമാണ്, ഹൃദയത്തിന് തസ്കിയത്താക്കി തരുന്ന അറിവിനെ. മുസക്കിയ എന്നുള്ളത് യുസഹിഹുവിന്റെ മലത്തുപ്പ്. ഓ മുസക്കിയൽ കൽബി, ഹൃദയത്തിന് തസ്കിയത്താക്കി തരുന്ന, ശുദ്ധിയാക്കി തരുന്ന ഇൽമിനെയും. ചില ഇൽമുകൾ അങ്ങോട്ട് കിട്ടിയാൽ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യും, ശുദ്ധിയായിക്കൊണ്ടിരിക്കും. അതിപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ഓതുന്ന അതിക്കിയ, കൽബിങ്ങനെ ശുദ്ധിയായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഹൃദയത്തിനെ തസ്കിയത്താക്കുന്ന അറിവ്. എന്താ തസ്കിയത്ത്? തസ്കിയത്ത് എന്ന് പറയപ്പെടുന്നത് വളരെ അർത്ഥവത്തിൽ ഹൃദയത്തിനെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറയാൻ എളുപ്പമുണ്ടെങ്കിലും അത് വളരെ കടുപ്പുള്ള സംഭവമാണ്. ാണ് അത് വളരെ ഒരു ഗൗരവമേറിയ സംഗതി. ഇപ്പൊ നിങ്ങൾ നോക്കി, മദ്രസയിൽ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് മൂന്ന് വിഷയമാണ് പറയാം. ഒന്ന് അമലിയാത്ത്, അതാണ് താഴത്തിനെ നന്നാക്കുന്നത്. ഒന്ന് ദീനിയാത്ത്, അതാണ് അഖീദ. ഒന്ന് അഖ്ലാഖ്, അതാണ് മുസക്കിയൽ കൽബ്, ഖുലുഖ്. അഞ്ചും ആറും പതിനൊന്നും പഠിച്ചാൽ ഒക്കെ പൂർത്തിയായി, അത് വിവരക്കേടാണ്. അഞ്ചും ആറും പതിനൊന്നും പഠിച്ചതുകൊണ്ട് ഒന്നും അവര് അഖ്ലാഖ് വേണം, ഖുലുഖ് വേണം. അഖ്ലാഖ് എന്ന് പറഞ്ഞാല് സത്യത്തില് എന്തല്ല, അത് വേറൊന്നല്ല, വിശ്വസിച്ച വിശ്വാസമനുസരിച്ച്, അഖീദ അനുസരിച്ച് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഫിഖ്ഹിയായ കാര്യങ്ങളെ കൃത്യമായി ഓരോ ടൈമിന് പ്രവർത്തിച്ച് എല്ലാ വിഷയത്തിലും സ്വഭാവം നന്നാക്കുക. ഹൃദയത്തിന് ദുസ്സ്വഭാവമുണ്ട്, സൽസ്വഭാവമുണ്ട്. ഹൃദയം എന്ന് പറയപ്പെടുന്നത് അതിന് പുറം ലോകമുണ്ട്, ആ പുറം ലോകത്തിനാണ് സ്വദുർ എന്ന് പറയാം. അലം നിഷ്റഹിലൊക്കെ സ്വദുറക്ക എന്ന് പറഞ്ഞ സ്വദുർ, ഖുർആൻ പറഞ്ഞ സ്വദുർ പുറം ലോകമാണ്. ഏതൊരു മനുഷ്യൻ ആദ്യമായൊരു ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അവന്റെ ദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ ആദ്യമായി സ്വദുറിലാണ് മുട്ടുക.
പക്ഷെ സദറിൽ മുട്ടിയത് കൊണ്ട് അത് കൽബുക്ക് ഇറങ്ങൂല, വീണ്ടും അതിൽ ശ്രദ്ധ കൊടുക്കണം. എന്നിട്ട് ആ വിഷയത്തിനെ വീണ്ടും കേൾക്കണം, വീണ്ടും കാണണം, വീണ്ടും അതിനെ ചിന്ത കിട്ടിയ അറിവിൽ തഫക്കുർ വേണം, കിട്ടിയ അറിവിൽ ഫിക്ർ. ഈ തഫക്കുർ നടക്കുമ്പോ സദർ എന്ന അവസ്ഥ അത് പൂർണമായി ലെങ്കിലെങ്കിലെങ്കിലെങ്കിൽ അത് കൽബായി മാറും. അപ്പൊ കൽബ് രണ്ടാം മർത്തവേണ്. ഇത് മഹാനായ അബ്ദുറഹ്മാൻ നഖ്ശബന്തി തങ്ങൾ അവിടുത്തെ റസൂഖിന്റെ കിതാബിൽ പറഞ്ഞൊരു വിശദീകരണം ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ അതിന് കൽബ് അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞ കൽബ്, അപ്പോൾ ആ കൽബാകുക. കൽബക്ക് വിഷയം ഇറങ്ങുമ്പോ തുമൈനീനത്ത് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഒരു വിഷയം കൽബക്ക് എത്തുമ്പോഴേ മുത്തുമൈനത്തിൽ കൽബ് ആവുള്ളൂ. ഞമ്മക്കൊന്നും മുത്തുമൈനത്തിൽ കൽബ് വരാത്തത് ഞമ്മളൊക്കെ ഈ ഉൾക്കൊണ്ട വിഷയങ്ങൾ സദറുമെന്ന് അംഗീകാരത്തിൽ പോയി. സദർ തന്നെ എത്തേണ്ടവിടുത്തെ മേഖലയിൽ മുഴുവനും എത്തിയിട്ടില്ല. അല്ലാ റസൂലുള്ളാഹിനോട് വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചൊരു ചോദ്യമാണ്, അലം നഷ്റഹിലക സദറക, നബിയെ തങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ. വളരെ ഗാരഗൗരവത്തോടു കൂടി ചോദിച്ചപ്പോ ഹൃദയം വിശാലമാക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് എന്ന്, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയൊരു വിശേഷനാണ് തങ്ങളെ ഹൃദയം ത്തിന് ഇൻഷിറായി കിട്ടിയെന്ന്. കാരണം റസൂലുള്ളാഹിക്ക് നബിയെ തങ്ങളെ നമ്മള് ആകാശത്തേക്ക് കൊണ്ടുപോയില്ലയോ എന്ന് ചോദിച്ചിട്ടില്ല. ആകാശത്തേക്ക് ഇസ്രാ മിഹ്റാജ് ഉണ്ടായ സംഭവമല്ല പറഞ്ഞിട്ടുണ്ട്. പല സംഭവങ്ങളും തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും തങ്ങളെ ഹൃദയം വിശാലമാക്കി തന്നില്ലയോ. ഇതൊരു ചോദ്യമാണ്, ഇതൊരു മഹാത്ഭുതമാണ്. ഒരു നാളെ ഹൃദയം വിശാലമാകുക എന്ന് പറഞ്ഞാൽ അതിൽ തങ്ങളെ നാല് വയസ്സാകുമ്പോ തന്നെ കീറി വൃത്തിയാക്കി നമുക്കറിയാം ചരിത്രം. പിന്നെ പത്താം വയസ്സിലൊന്ന് കീറി വൃത്തിയാക്കി, അതിന്റെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് കീറി വൃത്തിയാക്കി. ഇങ്ങനെ റസൂലുള്ളാഹി 40-ാം വയസ്സിൽ ഇറാ പർവ്വതത്തിന്റെ മുന്നിൽ ചെന്ന് വൃത്തിയാക്കി. ഇങ്ങനെ ഒരു മൂന്നാല് കീറലുകൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയം വിശാലമാക്കുന്ന സംഗതി അത് തമാശക്ക് വിടാൻ പാടില്ല. അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ സദർ വൃത്തിയായി കൽബാവും. അതുകൊണ്ട് ഹൃദയത്തിന് പൂർണ്ണത ഇൻസിറാ സദൂർ പൂർണ്ണമായിട്ടില്ല. കൽബിൽ വീണ്ടും ചെയ്യണം, ഇട്ടിട്ട് ഇങ്ങനെ തഫക്കുർ ചെയ്യണം. തഫക്കുറാണ് ആ ആയുധം, തഫക്കുറാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിഷയം, പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ തഫക്കുർ ചിന്താ മണ്ഡലത്തിൽ ഇട്ട് ചിന്തിക്കുമ്പോ ആ കൽബ് എന്തായി മാറും? ലുബായി മാറും. ലുബ് ഹുബ് ഉലുൽ അൽബാബ്, ലുബുടയവർ. ഖുർആനിൽ പറഞ്ഞു ലി ഉലിൽ അൽബാബ്, ബുദ്ധിമാനികൾക്കതിൽ വലിയ ചിന്താ പഠനങ്ങളുണ്ട്. ബുദ്ധിമാനികൾക്ക് വലിയ ചിന്താ പഠനങ്ങളുണ്ട് എന്ന് പറഞ്ഞു, ചിന്തിക്കാൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാ ഉലുൽ അൽബാബ് ലുബായി മാറും. മറക്കരുത്, ഇത് നിർത്താനായിട്ടില്ല. ലുബിൽ വെച്ച് വീണ്ടും പ്രവർത്തിക്കണം, തഫക്കുർ നടക്കണം. അപ്പൊ വിശ്വാസപരമായി പഠിച്ച വിശ്വസിക്കേണ്ട കാര്യം, കർമ്മപരമായി പഠിപ്പിച്ച ഫിഖ് നിയമത്തിൽ കൂടി, നിയമം അനുസരിച്ചാണ്. നമ്മളൊക്കെ ഷാഫി ഫിഖിന്റെ ആൾക്കാരാണ്. നമുക്ക് നമ്മൾ സ്വയം കണ്ടെത്തിയതല്ല, ഒരു ഖാസായ തരീഖത്ത് നമ്മൾ അവലംബാക്കിയതാണ്. ഇമാമുന ഷാഫി അഖീദയിൽ നമുക്കൊരു ഖാസായ റൂട്ടുണ്ട്. അബുൽ ഹസനുൽ അഷരി ഇമാമിന്റെ റൂട്ടാണ് നമ്മളെ റൂട്ട്. മുസക്കിയൽ കൽബ് ഹൃദയശുദ്ധിയിലുണ്ട് നമുക്ക് റൂട്ട്. ഏതെങ്കിലും അങ്ങനെയല്ല, ഒരു സിലബസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ മദ്രസയിൽ കുട്ടികളെ ചേർക്കും. സിലബസ് അനുസരിച്ച് കാര്യങ്ങളാണ് നീങ്ങുമ്പോ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും സമയോചിതം പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഈ വിഷയത്തിൽ ഫിഖ് ശരഈയായ അഹ്കാമുകൾ നിലനിർത്തി വിശ്വാസങ്ങൾ ക്ലിയർ ചെയ്ത്
ഹൃദയശുദ്ധി വരുത്തുന്ന ആളുകൾ ഇതിൽ ഒരു സിലബസ് നിശ്ചയിച്ച് എന്ന വിജയം ചെയ്ത് പരിശീലിച്ച് വിജയം നേടിയ മഹത്വക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ റൂട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മുസക്കികൾക്ക് ഹൃദയശുദ്ധിന്റെ നമ്മളെ റൂട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ റൂട്ടാണ് നമ്മളെ റൂട്ട്. കാരണം നമ്മൾ തോന്നിയ വഴിക്കിപ്പോ കള്ളശൈഖന്മാരും കള്ളത്തൊരിയക്കത്തുമാരും യഥാർത്ഥ റൂട്ട് അനുസരിച്ച് പോകാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നം സംഭവിച്ചത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ റൂട്ട് അനുസരിച്ച് പോണം. ഞാൻ ചുരുക്കി മാത്രം പറയാം, വിഷയം വളരെ ഗഹനമേറിയ വിഷയമാണ്. അങ്ങനെ നമ്മളെ ലുബിൽ വീണ്ടും ലംഘണം. വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാ നാവ് കൊണ്ടുള്ള ഉച്ചാരണം, അതാണ് കർമ്മം. അതിന്റെ മഹ്റജ് അനുസരിച്ച് ഉച്ചരിക്കേണ്ട ക്രമം അനുസരിച്ച് അത് കിബിലക്ക് മുന്നിട്ട് ആ നിബന്ധന അനുസരിച്ച് ആ വിശ്വസിച്ച കാര്യം ഉച്ചരിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യും, തുറന്നു വരും. അത് വീണ്ടും തഫക്കുർ ചെയ്യണം. അതിന്റെ ആശയത്തിൽ ചിന്തിച്ച് 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 ആഴത്തിൽ അതും ചിന്തിക്കേണ്ട ക്രമമുണ്ട്. ഇങ്ങനെ ചിന്തിക്കേണ്ട ക്രമം മഹാന്മാർ പഠിപ്പിച്ചു തന്ന നമ്മൾ അവലംബമാക്കിയ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പാതയല്ലാത്തൊരു വഴി ഇതിൽ അവലംബമാക്കാൻ പാടില്ല. വഴിവേച്ച റൂട്ടുകൾ പ്രപഞ്ചത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് മഹത്തുക്കളുടെ റൂട്ട് നമുക്ക് പിടിക്കേണ്ടി വന്നത്. വഹാബികൾ ഫിഖ് മസലിൽ ഒരിക്കൽ മദ്ഹബില്ല, ഒരിക്കൽ തോന്നിയതൊക്കെ മസലയാണ്. അങ്ങനെയാണ് വേറെ ചില ആളുകൾ വിശ്വാസപരമായി ഒരിക്കൽ റൂട്ടുകളില്ല, ഒരിക്കൽ യുക്തിക്ക് യോജിച്ചതൊക്കെ വിശ്വാസങ്ങളാണ്. അത് വിശ്വാസത്തിൽ പറ്റൂല, നമുക്ക് റൂട്ടുണ്ട്. അതുപോലെ തസ്കിയത്തിൽ ചിലർക്കണ്ട ഒൻപോൽക്കണ്ട ഇങ്ങനെ തുടങ്ങി പല പലവിധ വാദഗതികളാണ്. അതുകൊണ്ട് തന്നെ വല തലയിൽ പിശാച്ച് കൂടിയാൽ ഇത് കറാമത്താണോ അതോ കങ്കട്ടോ ജാലവിദ്യത് ആളെ കണ്ണ് വെട്ടിക്കുകയാണോ ഒന്നും ആർക്കും അറിയില്ല. അതിൽ നമുക്ക് റൂട്ടുണ്ട്. ഇപ്പൊ മുസക്കിയൽ കൽവി ഒക്കെ ശേഷമുള്ള ബെയ്ത്തുകളിൽ വരും. ഇപ്പൊ മുസക്കിയൽ കൽവി അങ്ങനെ ഹൃദയം ശുദ്ധി വരുത്തി ലുബ് എന്ത് ചെയ്യണം, പിന്നെ സിറാക്കി മാറ്റും. ലുബ് സിറാവും. അങ്ങനെ എന്റെ വിശ്വാസപരമായ കാര്യം കർമ്മത്തിൽ ഞാൻ ചെയ്യുമ്പോ അതിന്റെ യഥാർത്ഥ റൂട്ട് അനുസരിച്ച് ഒറയിന്റെ വഴിയിൽ ഒറയിന്റെ വഴി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പെട്ടതാണ്. എന്ത് വഴി വെച്ചിട്ടില്ല എന്ന് ലോകത്ത് ഉറപ്പുള്ള മഹാന്മാരുടെ വഴി പിന്തുടരുക, അത് ഒറയിന്റെ വഴിയാണ്. കാരണം സാധുവായ വിവരമില്ലാത്ത ഞാൻ എന്തെങ്കിലും ചിന്തിച്ചു പോണതിന് പകരം, എന്റെ അല്പജ്ഞനായ ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് പകരം, ഇതിൽ വലിയ സ്ഥാനം നേടിയെന്ന് ലോകത്തുള്ള പണ്ഡിതന്മാരും മുഴുവനും ഒത്തുസമ്മതിച്ച മഹത്തുക്കളുടെ ഒരു സിലബസ് നമ്മൾ അംഗീകരിക്കുക എന്നത് ഒറയാണ്. അതാണ് ഇതിലുള്ള തരീക്കത്ത്, ആ ഒറയിന്റെ വഴി. ആ ഒറയിന്റെ വഴിക്ക് നമ്മൾ നീങ്ങും. അപ്പൊ നമ്മളെ എന്ത് ചെയ്യും, ലുബ് സിറായി മാറും. സിറു ജലീയ ഹബിയ ലംഘം, ഹൃദയം ഇങ്ങനെ ലംഘം തുടങ്ങും. ഖദ്ദസല്ലാഹു സിറഹു എന്ന് പറഞ്ഞ മർത്തബിയിലെത്തും. അള്ളാഹു അവന്റെ റൂഹിനെ ശുദ്ധിയാക്കിയിരിക്കുന്നു, അപ്പോഴേ റൂഹ് ശുദ്ധിയാവുള്ളൂ. ഹൃദയം ഇങ്ങനെ ലംഘിമറിഞ്ഞ്, സദറ് ലംഘിമറിഞ്ഞ്, എല്ലാ ഇരുളുകളും നീങ്ങി നൂറുകൊണ്ട് പ്രകാശിക്കുന്ന സദറാകുമ്പോൾ അതിൽ കൽബാകും. അത് വീണ്ടും പ്രകാശിക്കുമ്പോൾ എന്തായി മാറും, അത് ലുബായി മാറും. അത് വീണ്ടും പ്രകാശിക്കുമ്പോൾ സിറാവും സിറു ജലീയ ഹബിയും. അപ്പൊ മുഖദ്ദസായ റൂഹായി മാറും നമ്മളെ റൂഹ്. അപ്പൊ എല്ലാ ഹക്കായിക്കുകളും നമ്മളെ കൽബിൽ ബോധ്യപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മൂന്ന് അറിവ് ഉസ്കുല ഹൃദയത്തിനെ ശുദ്ധിയാക്കുന്ന അറിവിനെയും നീ പഠിക്ക്, എന്നിട്ട് ഉസ്കുല നിന്റെ ഹൃദയത്തിനെ നീ ശുദ്ധിയാക്കി കടഞ്ഞെടുക്കുന്ന സകല യസ്കുലു ഉസ്കുല ഉസ്കുലൻ, നിശ്ചയമായി നിന്റെ ഹൃദയത്തിനെ നീ സ്ഫുടം ചെയ്യേ, നിസ്ഫുടം ചെയ്യുന്നതാണ് സ്ഫുല സ്ഫുടൻ സ്ഫുല സ്ഫുല സ്ഫുടം എന്നാണ് അർത്ഥം. നിസ്ഫുടം ചെയ്യേ, കൃത്യമായി നിസ്ഫുടം ചെയ്യേ. വരി അതൊരു വരിയാണെങ്കിലും ഒരുപാട് ചർച്ചകളിലേക്ക് കടന്നു പോകേണ്ട ഒരു വരിയാണ് അത്. ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിക്കുന്നവർക്ക് പല വസീയത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ശറിയായ ഇൽമ് പഠിക്കണം എന്നത് നിർബന്ധമാണ്.
എന്നിട്ടെന്താ പറയുന്നത്? നിന്റെ വഴിപാടിനെ നിന്റെ അമലുകളെ അല്ലാഹു റസൂലും പഠിപ്പിച്ചതിനോട് ഒത്ത നിലക്കാകുന്ന ആക്കിത്തരുന്ന ഒരു അറിവുണ്ട്. ആ അറിവിനെ ആ വിഷയത്തിൽ നീ പഠിച്ചോ, അതുപോലെ തന്നെ നീ മനസ്സിൽ വിശ്വസിച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സംശയത്തിനോ തെറ്റിദ്ധ സംശയം കൊണ്ടോ തെറ്റിദ്ധാരിപ്പിക്കൽ കൊണ്ടോ നീങ്ങിപ്പോകാത്ത വിധത്തിൽ യഖീനായ നിലക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കും അല്ലണ്ട്. പിന്നെ അതിലൊരു സംശയം, ഒരാൾ മുശക്കിക്ക് അങ്ങാടിയിൽ വെച്ച് ഒരാൾ യുക്തിവാദി പ്രസംഗിച്ചു, അപ്പൊ സംശയം, ആ പറഞ്ഞത് ശരിയല്ലേ. അല്ലെങ്കിൽ കബറിൽ അങ്ങനെ ഒരു അരാബില്ല എന്നൊരാൾ പ്രസംഗിച്ചു, അപ്പൊ ഒരു സംശയം, പറഞ്ഞത് ശരിയല്ലേ. അയാളും ആയത്തല്ലേ ഹദീസല്ലേ, ഇതിനെന്ത് പറയില്ല വിശ്വാസം എന്ന് പറയില്ല. വിശ്വാസം എന്ന് പറയുന്നത് അല്ല ഇത്തിക്കാതു നല്ല ദൃഢമായ കരുതി ഉറപ്പിക്കൽ. അൽ ജാസിമു, ഒരു സംശയിപ്പിക്കുന്നവന്റെ സംശയം കൊണ്ട് നീങ്ങിപ്പോകാത്ത വിധത്തിൽ. ഇപ്പൊ എന്റെ മുമ്പിൽ ഈ മൊബൈൽ ഇരിക്കുന്നുണ്ട്, ഇതിന്റെ വിശ്വാസമാണ്. ഇത് എന്ത് ആരുപടെ വന്ന് എന്ത് കോലാലുണ്ടാക്കിയാലും, ഒരാൾ കത്തിയെടുത്തിട്ട് ഇല്ലാന്ന് പറഞ്ഞ ഇല്ലാന്ന് വച്ചിട്ട് പറഞ്ഞാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്റെ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കേണ്ട ഉറപ്പല്ലേ? അത് ഉറപ്പല്ലോ. അത് നീ ആ നിലക്ക് ആകുമ്പോഴേ വിശ്വാസമാണ്. അതുകൊണ്ട് സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, സുന്നത്തെ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ ഇളകിയ മനസ്സ് വേണ്ട. എന്തിനാ എന്താപ്പ ഈ റബീ ലോൽക്കി മൗലൂദ്, എന്താപ്പ ഇങ്ങനെ ഒരു നബിദിനം, ഈ വക ധാരണ? ഇത് ഈമാൻ എന്ന് പറയില്ല, ഈമാൻ എന്ന് അതിന് പേര് പറയില്ല. ഓന്റെ കാര്യം വലിയ ഗുരുതരാണ്. ലോകാക്കട്ടെ പ്രിയമുള്ളവരെ, ഹൃദയം സ്ഫുടം ചെയ്യുന്നതായ അറിവ് അത് നമ്മൾ പഠിച്ചേ പറ്റും. കൽബിനെ തസ്കിയത്താക്കുന്നു, ശുദ്ധിയാക്കണം. അതിനൊരറിവുണ്ട്, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഹൃദയം ശുദ്ധിയാക്കണം, എന്നിട്ട് നീ സ്ഫുടം ചെയ്തോ. ഈ മൂന്നറിവ്, എന്നിട്ട് ആ മൂന്നിനെ കുറിച്ച് പറയാൻ അടുത്ത വേദിൽ ഈ മൂന്നറിവാകുന്നത് ഓരോരുത്തർക്കും പഠിക്കൽ ഫർളു അയിനാണ്. ഈ മൂന്നറിവിനെ പഠിക്കൽ ഓരോരുത്തർക്കും ഫർളു അയിനാണ് എന്ന വിഷയത്തിനെ നീ അതുകൊണ്ട് ഈ മൂന്നറിവിനെയും നീ അറിഞ്ഞോ, എന്നിട്ട് ആ മൂന്നറിവ് കൊണ്ടും നീ അമൽ ചെയ്തോ, എന്നാൽ നിനക്ക് രക്ഷയും വലിയ ഉന്നതിയും കരസ്ഥമാകും എന്നാണ് വിദിന. ആദി സലാസത്ത്, ഈ മൂന്നെണ്ണം ഫർളു അയിനിൻ വ്യക്തിബാധ്യതയാണ്. വ്യക്തി ഓരോ വ്യക്തിക്കും ബാധ്യതയാണ്, സമൂഹ ബാധ്യതയല്ല, വ്യക്തിബാധ്യത ഓരോരുത്തർക്കും ബാധ്യതയാണ് എന്ന് ഫൈരിഫൻ ഈ ഇൽമിനെ നീ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇൽമിനെ നീ അറിഞ്ഞോ, എന്നിട്ട് അമൽ ബിയ, അതുകൊണ്ട് നീ അമൽ ചെയ്തോ, എന്നാൽ തഹസുൽ കരസ്ഥമാകും, നജാത്തുൻ ദുന്യാവിലും ആഖിറത്തിലും രക്ഷകരസ്ഥമാകും, ദുന്യാവിലും ആഖിറത്തിലും ഉന്നതമായ പദവിയും കരസ്ഥമാകും. ഈ മൂന്നറിവിനെ പഠിച്ച് അമൽ ചെയ്താൽ ഇങ്ങനെ ഒരു ബാബില് രണ്ട് ബൈത്താണെങ്കിലും ഔലിയാക്കളെ സംബന്ധിച്ച് വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു ബൈത്താണിത്. ശറഈയായ ഇൽമ് പഠിക്കും. അതുകൊണ്ട് ഹൃദയമൊക്കെ ശുദ്ധി, ഹൃദയത്തിൽ നിന്ന് കളങ്കങ്ങളൊക്കെ മാറി, ഹൃദയത്തിൽ നിന്ന് കറുപ്പുകളൊക്കെ നീങ്ങി, നല്ല വെളുത്ത ഹൃദയമായി, അല്ലാഹു റസൂലും പഠിപ്പിച്ച ശരീഅത്തിന്റെ, ശരീഅത്തിന്റെ എന്ന് പറഞ്ഞാൽ ത്വാഅത്തും അഖീദും ഹൃദയം ശുദ്ധിയാക്കണ അറിവോ, ഇതാണ് ശരീഅത്ത്. മൂന്ന് അമലാണ് നമുക്ക് ചെയ്യാണ്ടാവുക. ആ മൂന്ന് അമലിനെ ഒറയിന്റെ വഴിയിൽ ഇങ്ങനെ ഞാനായി ചിന്തിച്ച് സ്വന്തം മനസ്സിലാക്കിയ എന്തെങ്കിലും പേവ് വെച്ചിട്ടു, അപ്പൊ ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്ന മഹാത്മാന്മാരായ ഇമാമിങ്ങളുടെ വഴി ഇത് മൂന്നിലും അവലംബമാക്കിയത് ഒറയിന്റെ വഴി. അതോടൊപ്പം ആ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ചില അസീമത്തുകൾ, ഞാൻ ഒരു ദിവസം എത്ര റക്അത്ത് നിസ്കരിക്കും, ഇങ്ങനെയുള്ള ചില അസീമത്തുകളൊക്കെ നടത്തി, അപ്പൊ നമ്മളത് തെരീക്കത്ത് കൽബിക്കതൊക്കെ ഇറങ്ങി കൽബിൽ ഇങ്ങനെ ലംഘുമ്പോ, പിന്നെ അതോടൊപ്പം ഒരു തൗബയും ഒരു കനായത്തും ഒരു സുഹൃദ കൊണ്ട് കണ്ട് നീങ്ങുമ്പോ, ഇൻഷാ അല്ലാഹ് ശറഈയായ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുമ്പോ
എന്താണെങ്കിലും എന്തെങ്കിലും ഒരു അസറ് കാണാതിരിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മൂന്ന് അറിവിനെ പിടിക്കൽ ഫർളൈനാണ്. ആ മൂന്ന് ഇൽമു കൊണ്ട് നീ അമൽ ചെയ്തോ എന്നാൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തും രക്ഷയും ഉന്നത സ്ഥാനവും നിനക്ക് കരസ്ഥമാകും എന്നാണ് ഈ പറഞ്ഞത്. ഈ രണ്ട് വ്യക്തമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മയെ പുതുക്കുകയാണ്. എന്ത്? മദ്രസയിൽ നിന്ന് മൂന്ന് വിഷയം, അമലിയാത്ത്, ദീനിയാത്ത്, അഖ്ലാഖ്. ഇനി കുറച്ച് വലിയ ക്ലാസ്സൊക്കെ പോയാല് ഫിഖ്, അഖീദ, തസവുഫ്. ഈ തസവുഫാണ് ഈ പറഞ്ഞത്. തസവുഫ് ഇതാണ് അഖ്ലാഖ്. അതുകൊണ്ട് ഓരോരുത്തരോടും ഒന്ന് അറിയിക്കാനുള്ളത്, നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കി. സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു അടിമയാണ്, എനിക്ക് എൻ്റെ ഉടമയോട് ബന്ധപ്പെടേണ്ട ചില സ്വഭാവങ്ങൾ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ കേൾവിയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ കൈകാലുകളിൽ, എൻ്റെ വസ്ത്രത്തിൽ, എൻ്റെ ഭക്ഷണത്തിൽ, എൻ്റെ പാർപ്പിടത്തിൽ, എൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ഭാര്യഭർത്ത മക്കളോടുള്ള ബന്ധത്തിൽ, അയൽവാസികളോട്, ഇങ്ങനെ എൻ്റെ സൃഷ്ടാവിന് ചെയ്യേണ്ട കുറേ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം ചിട്ടപ്പെടുത്തി. സ്വഭാവ അഖ്ലാഖ് എന്ന് പറയാൻ അല്പണ്ടോ? പിന്നെ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളോട് ഞാൻ നിലനിർത്തേണ്ട ചില ഖുലുഖുകൾ സൃഷ്ടാവിന് വേണ്ടിയിട്ടുള്ളതാ. ഇപ്പൊ റസൂലുള്ളാഹിനോട് നമ്മളൊക്കെ നിലനിർത്തേണ്ട ഒരു ഖുലുഖുണ്ട്. സർവ വസ്തുക്കളേക്കാൾ ഉപരി മുത്തുനബിയെ നമ്മൾ മഹബത്ത് വെക്കണം. മുത്തുനബി പറഞ്ഞത് കേൾക്കണം. മുത്തുനബിക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ട പ്രത്യേകമായ ചില പദവികളും സ്ഥാനങ്ങളും നമ്മൾ വകവെച്ചു കൊടുക്കണം. ഇങ്ങനെ മുത്തുനബിയോട് നമ്മൾ നിലനിർത്തേണ്ട ഒരു ഖുലുഖുണ്ട്. അതുമാതിരി മാതാവിനോടുണ്ട്, പിതാവിനോടുണ്ട്, ഉസ്താദിനോടുണ്ട്, എൻ്റെ ശിഷ്യന്മാരോടുണ്ട്, അങ്ങളവങ്ങന്മാർ, ജ്യേഷ്ഠാഞ്ചന്മാർ, അയൽവാസികൾ, ഞാൻ മുതലാളിയാണ്, പട്ടിണെടുക്കുന്ന ആളോട്. ഇങ്ങനെ തുടങ്ങി എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ആകെപ്പെടാനുള്ളത് അവയവം ഒന്ന് നാവ്, മറ്റൊന്ന് കണ്ണ്, മറ്റൊന്ന് കൈ, ബാക്കിയൊക്കെ അതിൻ്റെ പിറകിലാണ്. അവിടൊക്കെ സ്വഭാവം നന്നാക്കി ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്ന് സൽസ്വഭാവി ആവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നമ്മൾ നടത്തുക, അതാണ് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് മൂന്ന് സംഗതിയാണ് ഫിഖ്, അഖീദ, അഖ്ലാഖ്, തസവ്വുഫ്. ഇവിടെ പറഞ്ഞ് ത്വാഅത്തിനെ തസ്ഹീഹ് ചെയ്യുന്നത്, അഖീദനെ തസ്ഹീഹ് ചെയ്യുന്നത്, മുസക്കിയൽ കൽബ്, ഹൃദയം ശുദ്ധിയാക്കി, ഹൃദയത്തിൽ പല മാലിന്യങ്ങളും ഉണ്ട്, ഹൃദയത്തിൽ തൗബല്ലാത്ത ഹൃദയം, കനായത്തില്ലാത്ത ഹൃദയം, സുഹൃദില്ലാത്ത ഹൃദയം, അതിലെല്ലാ മാലിന്യങ്ങളും ഉണ്ടല്ലോ. ആയതുകൊണ്ട് ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഈ എൻ്റെ നഫ്സടക്കമുള്ള എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഈ മൂന്ന് വിഷയത്തിൽ ഫർള് ഐനായി ചെയ്യേണ്ട കുറെ അമലുകളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് അറിയലും പഠിക്കലും നിർഭയം. എന്തൊക്കെ ആണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഫിഖ്ഹിൻ്റെത് ഫിഖ്ഹിൽ പഠിക്കണം, അഖീദൻ്റെത് അഖീദിൽ പഠിക്കണം. എന്തൊക്കെയാണ് ഒരാള് ഹൃദയശുദ്ധിക്ക് ചെയ്യേണ്ടത് എന്നത് അത് ഈ കിതാബിൽ കുറഞ്ഞ് തൗബ, കനായത്ത്, ഇങ്ങനെ ഹൃദയശുദ്ധിക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൃദയത്തിൽ ഭൗതികതയോട് ഒരു വേണ്ട, ദുനിയാവിനോട് വേണ്ട, പെണ്ണുങ്ങളോട് വേണ്ട, അതുപോലെ തന്നെ സമ്പത്തിനോട് വേണ്ട, സ്ഥാനമാനങ്ങൾക്ക് ഒരുക്കണ്ട, അതുപോലെ നീ അവിവേകിയാവണ്ട, വിവരമില്ലാത്തവർ ചെയ്തീന് മാപ്പ് ചെയ്യുന്ന കൽബുണ്ടാകുക, ഇങ്ങനെ ചെയ്യേണ്ട കുറെ മർമ്മങ്ങൾ ഹൃദയശുദ്ധിക്ക് ആവശ്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഈ പറയുന്നൊക്കെ ഹൃദയശുദ്ധിക്ക് ആവശ്യമായതാണ്. ഇങ്ങനെ മൂന്ന് അറിവിനെ ഔലിയാക്കളെ വഴിയിൽ സുലൂക്ക് ഉദ്ദേശിക്കുന്ന ഒരു മുരീദും ചെയ്യട്ടെ, പഠിക്കട്ടെ, പഠിക്കൽ നിർബന്ധമാണ്, എന്നിട്ട് തൻ്റെ ജീവിതം ക്ലിയർ ചെയ്യട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പ്രശസ്തമായ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് പാഠം നൽകിയത്. ഞാൻ ദീർഘിപ്പിക്കണില്ല, ഞാൻ അവിടെ തന്നെ വിഷയം നിർത്തുന്നു. വളരെ വിശാലമായി ചിന്തിച്ച് പഠിച്ചോളണം. കേട്ടുങ്ങൾ കൊണ്ടേച്ചാൽ ഇതിങ്ങനെ ആവർത്തിച്ചു പോകാൻ ബഹുമാനപ്പെട്ട
ഈ മഖ്ദൂം തങ്ങളുടെ ഈ ബെയ്ത്ത് ഇങ്ങനെ ചെല്ലലൻ ഒരു ദിക്റാണ് തഅല്ലമൻ ഇൽമൻ യുസഹീഹു താഅതൻ വഖീദതൻ വമുസകിയൽ ഖൽബി സുല അദി സലാസതു ഫർളു ഐനിൻ ഫൈരിഫൻ വൽമൽ ബിഹാ തസുൽ നജാതുൽ മഅ്തിലാ അഥവാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് വലിയ ചരിത്രമാണ്, പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമതായി ചോദിച്ചത് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ. അപ്പൊ പറഞ്ഞു കൊടുത്തു അന്റെ അൽ ഇസ്ലാം തുടങ്ങി ഇസ്ലാംകാരെ അഞ്ചെണ്ണം എണ്ണിക്കൊടുത്തു. അതാണ് നമ്മളെ ഫിഖ് എന്ന് പറയപ്പെടുന്നത്. അന്ന് ആ ചോദിച്ച ചോദ്യം. രണ്ടാമതായി ചോദിച്ച അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ ഒന്ന് പറഞ്ഞു തരും. ഈമാൻ എന്താണ്? അപ്പൊ പറഞ്ഞ കാൽ ഈമാനു അന്തുമീന ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട്, കിതാബുകളെ കൊണ്ട്, ആറ് കാര്യങ്ങൾ പറഞ്ഞു. ആറ് കാര്യങ്ങൾ പറഞ്ഞു. ആ ആറ് കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ അതാണ് അഖീദ. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പഠിക്കണം എന്ന്. നാലാമതായി പറഞ്ഞത് ഇഹ്സാനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു നബിയെ. അപ്പൊ അല്ലാഹ് പറഞ്ഞു അന്തഅബുദല്ലാഹ, അല്ല റസൂലുള്ള പറഞ്ഞു അന്തഅബുദല്ലാഹ കഅന്നക തറാഹു ഫൈലം തകുൻ തറാഹു ഫൈനഹു യറാക. ഇജി അല്ലാഹനെ കാണുന്നുണ്ടെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക്, എങ്ങനെ നീ അല്ലാഹനാണ്ട് കാണുന്നില്ല, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടു കൂടി ആ നിലക്ക് നീ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുക. അതാണ് നീ അല്ലാഹനെ കാണുമ്പോൾ വേറെ ഇബാദത്ത് ചെയ്യാം. ഇബാദത്ത് ചെയ്ത് ഇസ്ലാംകാരത്ത് പറഞ്ഞ ഇബാദത്താകണമെങ്കിൽ ഈമാൻ സഹിയാണ്. ഈമാൻ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് സ്വഭാവം ചിട്ടപ്പെടുത്തൽ എങ്ങനെ? ഇതൊക്കെ ചെയ്യുമ്പോ വിശ്വസിച്ച് ജീവിക്കുമ്പോ അല്ലാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ധാരണ സുദൃഢമാക്കുക, ശക്തിപ്പെടുത്തുക നമ്മൾ ചെയ്യേണ്ടത്. അതാണ്, ഇതാണ് ഇവിടുത്തെ തസവ്വുഫ്, ഇതാണ് ഹൃദയം ശുദ്ധിയാക്കുന്ന അറിവ്. അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു. ഖിയാമനാളെ എപ്പോഴാണ് നബി? തങ്ങൾ പറഞ്ഞു അത് ചോദിച്ച ആളേക്കാൾ ചോദിക്കപ്പെട്ട ആള് വലിയ വിരളാണെന്നല്ല എന്ന് പറഞ്ഞു. അടയാളങ്ങൾ ചോദിച്ചു, എന്താണ് എന്റെ അടയാളം? ഓരോ അടയാളം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അടയാളങ്ങൾ എണ്ണിയിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഏതാണ്ടൊന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്ന് ഫർളായനായ അറിവുകളും പഠിച്ച് അതുകൊണ്ട് അമല് ചെയ്ത് നമ്മളെ ഹൃദയം സ്ഫുടം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി തരട്ടെ. അതുകൊണ്ട് പഠനം നിർത്താൻ പറയുക, പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ വിഷയങ്ങളൊക്കെ രക്ഷിതാക്കൾ പഠിക്കുക, അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ച് പഠിച്ച് മൂന്ന് ഫന്നിലും ഫിഖ്, അഖീദ, അഖ്ലാഖ്, തസ്കിയത്തുൽ ഖൽബ്, അതുകൊണ്ട് എല്ലാവരും സ്വഭാവം ഉള്ളവരായി മാറണം. സ്വഭാവമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബത്ത് കേരളത്തിൽ വന്നപ്പോ ഈ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളല്ലാത്ത ഇവിടുത്തെ രാജാക്കന്മാർ, നാടുവാഴികൾ ആ സഹാബത്തിന്റെ ഖുലുഖ് സ്വഭാവം കണ്ടിട്ടാണ് അവർ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു. അതുകൊണ്ട് സ്വഭാവം വലിയ മർമ്മമാണ്. അതുകൊണ്ട് അതിക്യ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും കുടുംബബന്ധം നിലനിർത്തണം എന്ന് പറഞ്ഞ എന്തിനാ വളരെ സൂക്ഷിക്കണം? ഈ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളാണ് കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത്. ഇങ്ങനെ സ്വഭാവ ശുദ്ധീകരണം അത് കൃത്യമാക്കണം. നമുക്കിവിടെ ചെയ്യാനുള്ള റൂട്ട് നമ്മളെ സ്വഭാവം നന്നാക്കലാണ്. അത് നമ്മളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒറയിന്റെ വഴിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന രൂപത്തിലാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിക്കൽ അനിവാര്യമായ എല്ലാ അറിവുകളും പഠിച്ച് നമ്മളെ ഹൃദയം ഇൽമുകൊണ്ട് പ്രകാശിക്കുന്ന ഹൃദയമാക്കി, ലംഘുന്ന ഹൃദയമാക്കി തീർക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ.
എന്ന് ആശംസിച്ച് ദുആ ചെയ്തു. ഇൻഷാല്ലാ ഇന്ന് ക്ലാസ് നമ്മൾ നിർത്തല്ലേ. വിഷയങ്ങള് തല മുതൽക്ക് എപ്പോഴും എപ്പോഴും നിങ്ങളൊരു നോട്ടാക്കി എഴുതണം. ഞാൻ അതിനങ്ങ് ഇടക്കിടക്ക് ഞാൻ പറയുന്നത്, ഹൃദയത്തിൻ്റെ ഇരുള് നീങ്ങി, ഹൃദയം പ്രകാശിച്ച്, അഴുക്കുകളൊക്കെ നീങ്ങി, തഖ്‌വ എന്ന നിലയ്ക്ക് അള്ളാഹു തആല പഠിപ്പിച്ച ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ അത് സൂക്ഷ്മതയുടെ വഴിയിൽ അവലംബമാക്കി ദരീഖത്താക്കി മാറ്റി ഹൃദയം ലംഘുന്ന ഹൃദയങ്ങൾ മഹദീപത്ത് കൊണ്ട് ശോഭിക്കുന്ന ഹൃദയമാക്കി തീർക്കാൻ ഹൃദയത്തിൽ തൗബ വേണം, കനായത്ത് വേണം, സുഹൃദ് വേണം. ശരയായി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം. നാല് സംഗതികളാണ് പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഓരോ വസീയത്തുകളാണ് പഴയത്. ഇങ്ങനെ എന്ത് ചെയ്യണം, അതൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോ ഒരു ഫുൾ പ്രബന്ധമായി, ഒരു ലേഖനമായി അതിൻ്റെ ആകത്തുക നമുക്ക് ഇങ്ങോട്ട് എഴുതി അത് അവതരിപ്പിക്കാൻ കഴിയണം. ഒരു ഭാഗം വിട്ടുപോകാതെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. നജാത്തും എത്തിലാവും കരസ്ഥമാകുന്ന അറിവുകൾ പഠിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചിരുന്നു. അവസാനം